ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചേറിയാണ്. ഒഴിച്ചേറി എന്ന് പറയുമ്പോൾ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് കഴിക്കാവുന്നത്, ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് വെണ്ടയ്ക്ക മപ്പാസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം, എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെണ്ടയ്ക്ക മപ്പാസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വെണ്ടയ്ക്ക മപ്പാസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം അളവിന് വെണ്ടയ്ക്കയാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം 1 ഇഞ്ച് വലിപ്പത്തിലാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വെണ്ടയ്ക്കയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റവിൽ ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക വഴറ്റുന്ന സമയത്ത് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്ക പാകത്തിന് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി റോ ടേസ്റ്റ് മാറി വരുന്ന ഒരു സമയത്ത് നമുക്ക് വെണ്ടയ്ക്ക പാനിൽ നിന്ന് എടുത്തു മാറ്റാം. വെണ്ടയ്ക്ക മാറ്റിയ ശേഷം അതേ പാനിലോട്ട് തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ അളവിന് കടുകൂടി ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയ ശേഷം നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നത് സവോള നീളത്തിലരിഞ്ഞത് 1, അത് അല്പം തിന്നായിട്ട് നീളത്തിലരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഞാൻ 2 ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് നീളത്തിലരിഞ്ഞിരിക്കുന്നത്. പിന്നീട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ്, വളരെ ചെറിയൊരു കഷ്ണം മതിയാകും. 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ അളവിനാണ്. ഞാനൊരു 1/4 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം എടുത്തിട്ട് അതാണ് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് എരിവിനായിട്ട് ചേർക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളകിൻ്റെ എരിവാണ് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം പച്ചമുളകിൻ്റെ നമ്മൾ എടുക്കുന്ന പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് നമുക്കത് 3 മുതൽ 4 5 എണ്ണം വരെയൊക്കെ ഉപയോഗിക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത സവോളയും ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1.5 ടീസ്പൂൺ അളവിനാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. മല്ലിപ്പൊടി ചേർത്ത ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ അളവിന് മുളക് പൊടിയാണ്. സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലപ്പൊടികളൊക്കെ പാകത്തിന് മൂത്ത ശേഷം നേരത്തെ നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്ക ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത വെണ്ടയ്ക്കയും ഈ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. ആദ്യം ഞാൻ 2/2 പാലാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. 1 കപ്പ് അളവിനാണ് 2/2 പാല് ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 2/2 പാല് ചേർത്ത് കൊടുത്ത ശേഷം വേഗം തന്നെ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം. നമ്മൾ നേരത്തെ വെണ്ടയ്ക്ക വഴറ്റിയ സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഇപ്പോൾ കറിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിനാണ് 1/2 പാല് നമ്മൾ ചേർക്കുന്നത്. ഇതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചെറുതായിട്ട് കറി തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 കപ്പ് അളവിന് ചിരകിയ തേങ്ങയിൽ നിന്നാണ് ഞാൻ 1/2 കപ്പ് 1/2 പാലും 1 കപ്പ് 2/2 പാലും എടുത്തിരിക്കുന്നത്. അപ്പം തേങ്ങാപ്പാലാണ് ഈ ഒരു കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ തേങ്ങ എടുക്കണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കുറച്ച് വിനാഗിരിയാണ്. 1/2 ടീസ്പൂൺ അളവിന് വിനാഗിരി കൂടി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അധികം എരിവൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു കറിയായിരിക്കും ഇത്. അപ്പോൾ നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെണ്ടയ്ക്ക മപ്പാസ് എല്ലാവരും തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.